വിവിധ സംസ്ഥാനങ്ങളിലായി 13 നിയമസഭാ മണ്ഡലങ്ങളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പുരോഗമിക്കുന്നു. ഹിമാചൽ പ്രദേശിലും ഉത്തരാഖണ്ഡിലും കോൺഗ്രസ് ലീഡ് ചെയ്യുകയാണ്. പശ്ചിമബംഗാളിലെ 4 മണ്ഡലങ്ങളിലും തൃണമൂൽ കോൺഗ്രസിനാണ് മുന്നേറ്റം. ജലന്ധറിൽ ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥി ജയിച്ചു. തമിഴ്നാട്ടിലെ വിക്രവാണ്ടി സീറ്റിൽ ഡി എം കെ ലീഡ് ചെയ്യുന്നു. എൻ ഡി എ 2 സീറ്റുകളിലാണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകും. അച്യുതൻ, എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ? കൃത്യമായ ലീഡിലേക്ക് പ്രതിപക്ഷ മുന്നണി പ്രത്യേകിച്ച് ഹിമാചലിലും ഉത്തരാഖണ്ഡിലും എത്തിയിട്ടുണ്ടെന്ന് ഉറപ്പിക്കാറായോ? വിജയകുമാർ, തീർച്ചയായിട്ടും ആ ഫലസൂചനകൾ അതുതന്നെയാണ് പ്രകടമാക്കുന്നത്. അതായത് ഇന്ത്യ മുന്നണിക്ക് ഒരു മുൻതൂക്കം ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഫലസൂചനകൾ നൽകുന്നുണ്ട്. കാരണം ഹിമാചൽ പ്രദേശിലെ ഡെഹ്റ, നലഗഡ് എന്നീ സീറ്റുകളിൽ കോൺഗ്രസ് ലീഡ് ചെയ്യുന്നു. അതേസമയത്ത് ഹമീർപൂരിൽ ആദ്യം കോൺഗ്രസ് ആയിരുന്നു ലീഡ് ചെയ്തിരുന്നതെങ്കിൽ ഇപ്പോൾ ബി ജെ പി ആണ് അവിടെ ലീഡ് ചെയ്യുന്നത്. ഉത്തരാഖണ്ഡിലെ ബദ്രിനാഥ്, മാംഗ്ലൂർ സീറ്റുകളിലും കോൺഗ്രസ് ലീഡ് ചെയ്യുന്നുണ്ട്. പശ്ചിമബംഗാളിലെ 4 തൃണമൂൽ കോൺഗ്രസിനാണ് ആ ഒരു മുന്നേറ്റം. അതേസമയത്ത് പഞ്ചാബിലെ ജലന്ധർ വെസ്റ്റ് സീറ്റിൽ ആം ആദ്മി സ്ഥാനാർത്ഥി വിജയിക്കുകയുമുണ്ടായി. ഏതാണ്ട് 30,000 മുകളിൽ ഭൂരിപക്ഷമാണ് ജലന്ധറിലെ സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത്. എന്നാൽ ബീഹാറിലെ സീറ്റിൽ, ബീഹാറിലെ റുപൌലി സീറ്റിൽ ആദ്യം ജെ ഡി യു ആണ് ലീഡ് ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ സ്വതന്ത്രനാണ് ലീഡ് ചെയ്യുന്നത്. 3 സ്ഥാനത്ത് ആർ ജെ ഡിയും അവിടെ ഉണ്ട്. ഹിമാചൽ പ്രദേശിലെ ഡെഹ്റയിൽ മുഖ്യമന്ത്രി സുഖ്വിന്ദർ സിംഗ് സുഖുവിൻ്റെ ഭാര്യയാണ് മത്സര രംഗത്തുണ്ടായിരുന്നത്. കമലേഷ് താക്കൂറാണ്. കമലേഷ് താക്കൂർ ഏതാണ്ട് 9,000 മുകളിൽ വോട്ടുകളുടെ ഒരു ഭൂരിപക്ഷത്തോടുകൂടിയാണ് ലീഡ് ചെയ്യുന്നത്. അങ്ങനെ ബി ജെ പി ഒരിടത്താണ് ലീഡ് ചെയ്യുന്നത്. മധ്യപ്രദേശിലെ അവാർവാരയിൽ ആദ്യഘട്ടത്തിൽ ബി ജെ പി ലീഡ് ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ കോൺഗ്രസ്സാണ് ആ സീറ്റിൽ ലീഡ് ചെയ്യുന്നത്. അങ്ങനെ പൊതുവെ വിലയിരുത്തുമ്പോൾ ഇന്ത്യ മുന്നണിക്ക് ഒരു മുൻതൂക്കമാണ് ഈ 13 ഇടങ്ങളിലെ വോട്ടെണ്ണൽ ഫലസൂചനകൾ നൽകുന്നത്. 11 ഇപ്പോഴും ഇന്ത്യ മുന്നണി തന്നെയാണ് ലീഡ് ചെയ്യുന്നത്. ഒരിടത്ത് സ്വതന്ത്രൻ, മറ്റൊരിടത്ത് ബി ജെ പി എന്ന നിലയിലാണ് ഈ ആദ്യഘട്ടത്തിലെ ഫലസൂചനകളുടെ പ്രവചനം. വിജയ്, യെസ്, 13 ഉപതെരഞ്ഞെടുപ്പ്, 13 നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ ഇന്ത്യ മുന്നണിക്ക് മുന്നേറ്റം. 11 ഇന്ത്യ മുന്നണി ലീഡ് ചെയ്യുകയാണ്. ബി ജെ പിയുടെ മുന്നേറ്റം ഒരിടത്ത് മാത്രമാണ്. ബീഹാറിൽ ഒരു സീറ്റിൽ സ്വതന്ത്രനും മുന്നേറുന്നു. ആർ അച്യുതനാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്.